ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഒരു മിനി വ്ളോഗ് വീഡിയോ ആണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വ്ളോഗ് ചെയ്യണം എന്ന് വെച്ചിടത്തൊന്നുമല്ല പക്ഷെ ഇന്നത്തെ വീഡിയോസൊക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടൊരു ഞാൻ വ്ളോഗ് ആക്കിയിട്ട് ഇടുകയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പം വൈകിട്ട് ഞങ്ങൾ പതിവ് പോലെ ഞാനും സായയും കൂടെ നടക്കാനിറങ്ങി ഞങ്ങൾ വൈകിട്ടും രാത്രിയും നടക്കാനിറങ്ങും കേട്ടോ ഇത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ ഈ പൂക്കുല ഉണ്ടാവില്ലേ അതേപോലെയാണ് ഈത്തപ്പഴം ഉണ്ടാവി തുടങ്ങുക പിന്നെ അത് വലുതായി വലുതായി വരുന്നതാണ് ഇതിൻ്റെ മേലെയൊക്കെ നിറയെ ഈത്തപ്പഴമുണ്ട് പക്ഷേ പൊട്ടിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര ഹൈറ്റാണ് താഴേക്കാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണമൊക്കെ പൊട്ടിക്കായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റിലാണ് നിറയൊക്കെ മേലെ ഫുള്ളിങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ മൂത്തിട്ടില്ല പച്ചയാണ് പിന്നെ നമ്മുടെ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി നമ്മൾ ഫസ്റ്റ് പാർക്കിലേക്കെന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ നിറയെ ഫാമുകളുണ്ട് അപ്പോൾ നമ്മൾ ഒട്ടകത്തിനെ കാണാൻ പോകാം എന്ന് വിചാരിച്ചു ഒട്ടകത്തിൻ്റെ ഫാമുണ്ട് ഇവിടെ അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്കുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അവിടെ ഒരു റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് ഇവിടുന്ന് ടു ദുബായാണ് അബുദാബി ആണോ എന്ന് പറഞ്ഞുകൂടെ ആ ഒരു റെയിൽവേ ഒക്കെ ട്രെയിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രാക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല രസമാണ് ഇവിടുന്ന് വ്യൂ കാണാനായിട്ട് ഇതാ കാണുന്നതാണ് കേട്ടോ ഒട്ടകത്തിൻ്റെ ഫാം ഇവിടെ കുറേ ഫാമുകളുണ്ട് ഒട്ടകത്തിൻ്റെ മാത്രമല്ല പശു കോഴി പിന്നെ ചെമ്മരിയാട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഒട്ടകം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഒട്ടകത്തിന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് നിറയെ ഒട്ടകങ്ങളുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ ചിലരൊക്കെ നല്ല പെറ്റായിട്ടുള്ള ഒട്ടകങ്ങളായിരുന്നു ചിലർ കുറച്ച് വയലൻ്റായിരുന്നു അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ വേണം അതിൻ്റെ അടുത്ത് പോകാൻ കാരണം അതിൻ്റെ പല്ല് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു കടി കിട്ടി കഴിഞ്ഞാൽ കിട്ടിയ പോലെ ഇരിക്കും അപ്പം ഫസ്റ്റൊക്കെ പേടിയുണ്ടായിരുന്നു തുടങ്ങൻ പിന്നെ ഒരു പാവം ഒട്ടകമുണ്ടായിരുന്നു അപ്പോൾ ആള് ഭയങ്കര കാമാണ് ഭയങ്കര ചില്ലാണ് അപ്പം ആളെടുത്ത് പോയിട്ട് നമ്മൾ തൊട്ട് നല്ല കുറച്ച് ഏജായിട്ടുള്ള ഒട്ടകമായിരുന്നു കേട്ടോ ആൾ ഭയങ്കര കൂളായിരുന്നു അപ്പോൾ ആളെടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ പാവം ഒട്ടകം പുള്ളി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും സംഭവം ഇങ്ങനെ കമ്പിളിയിൽ കേട്ടിട്ടുണ്ട് എന്നാലും ആളിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ തല നീക്കി തരുമായിരുന്നു തൊടാൻ വേണ്ടിയിട്ട് ആൾ ഭയങ്കര പാവമായിരുന്നു നല്ല ഏജ് ആയിട്ടുണ്ട് കാണുമ്പം ഭയങ്കര പാവമായിരുന്നു ആ നിൽക്കുന്നവരൊക്കെ കുറച്ച് വയലൻ്റാണ് ഇത് ശരിക്കും അറക്കാനായിട്ടും കൊണ്ടുപോകുന്നൊരു ഫാമാണ് അങ്ങനെ നമ്മൾ ഫാമിലി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പം ലേറ്റായി ഇരുട്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ലേറ്റായിട്ടാണ് ഇരുട്ടാവുക 7:30 കഴിഞ്ഞതിന് ശേഷമാണ് ഇരുട്ടാവുക അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് പാർക്കിലേക്കാണ് അങ്ങനെ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം കളിച്ചു കുട്ടികളെ സായിക്കിട്ട് ഫ്രണ്ട് വേണ്ടിട്ടും നമ്മുടെ നൈബറാണ് സായിക്ക് പിന്നെ കുറച്ച് പേടി കൂടുതലാണ് കൂട്ടത്തിലായതുകൊണ്ട് ഇവരെ കളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് ഇവൻ്റെ പിന്നാലെ നമ്മൾ വേണ്ടി വരും അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചിട്ടോ ഈ പാർക്ക് ആക്ച്വലി നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ളൊരു ദൂരമേ ഉള്ളൂ കുറച്ചധികം നടക്കാനുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തന്നെ വേറൊരു ചെറിയ പാർക്കുണ്ട് പക്ഷേ അവിടെ കളിക്കാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇതാകുമ്പോൾ കുറച്ച് വലിയ പാർക്കാണ് കുട്ടികൾക്ക് ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ നടക്കേണ്ട മടി കൊണ്ട് നമ്മൾ ഇങ്ങോട്ടധികം വരാറില്ല വരികയാണെങ്കിലും കാറിലാണ് വരാറും അങ്ങനെ സായിക്ക് നല്ലപോലെ ഇങ്ങനെ ഓടി 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 നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇത് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടെടുത്ത വ്ളോഗൊന്നല്ല ഞാൻ മനസ്സിലെ വ്ളോഗായിട്ടേ എടുക്കണമെന്ന് വിചാരിച്ചല്ല പക്ഷേ എടുത്ത വീഡിയോസൊക്കെ കൂടി ഞാനൊരു വ്ളോഗാക്കിയെന്നേ ഉള്ളൂ പിന്നെ ഇത് ഞാനാണ് ഇനി എല്ലാവരും കണ്ടില്ല എന്ന് പറയരുത് അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നേ ആ യെസ് നമ്മളങ്ങനെ കാര്യമായിട്ട് എടുത്തതല്ല അപ്പം അതിൻ്റേതായ അവിടുന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലിപ്സേ ഉണ്ടാവുള്ളൂ അതൊക്കെ കൂടി ഞാൻ കൂട്ടിച്ചേർത്തൊരു വ്ളോഗാക്കിയതാണ് സഹകരിക്കുക ഓക്കെ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ രാത്രി
പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. വേറെ പരിപാടികളൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്, പരിപാടികളുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു. ഞാനിപ്പം എൻ്റെ ഫുഡിൽ കുറച്ച് ഫ്രൂട്ട്സ് അധികം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വെയ്റ്റ് ലോസിൻ്റെ ഒരു ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. എത്ര ദിവസം ഉണ്ടാവുമെന്നറിയില്ല. ഞാൻ എന്നൊക്കെ ഡയറ്റിങ് വെച്ചിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ എന്തെങ്കിലും നോൺ വെജ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഡയറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കുട്ടികൾ പിന്നെയും കളിക്കാനിറങ്ങി. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡാണ് കേട്ടോ. അപ്പം രണ്ടാളും കൂടെ രാത്രി എന്നുള്ളതാണ് ഒരു 10:30 ആ സമയത്ത്. ചിലപ്പം ഞാൻ ആയും കൂടി ഇറങ്ങുമ്പോൾ 1:00, 1:30 ആ ടൈമിലൊക്കെ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾക്ക് അങ്ങനെ സമയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങും, അങ്ങനെയാണ്. അപ്പം ഇത്രയൊക്കെയാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ മുന്നേ പറഞ്ഞു. അപ്പം ഇത്രയൊക്കെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കുഞ്ഞ് ചാനലിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക.